السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحابه وأتباع سيدنا مولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. أما بعد، പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ബെനിഫിറ്റ് വേണം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ദിവസം കുറേ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. ദിവസേന മുടങ്ങാതെ എന്തെങ്കിലും ചെയ്താൽ ഒടുവിൽ ഖേദിക്കാതെ വിഷമിക്കാതെ വലിയ സമ്പാദ്യവുമായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ പറ്റും. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശൈലിയിൽ തന്നെ പറയാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അമില ആദമിയ്യൻ അമലൻ അൻജാലഹു മിൻ അദാബില്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ അത് ഏതാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നും ഇല്ല, മീൻ ദിക്കിരില്ല, അള്ളാഹുവിൻ്റെ ദിക്കറിനേക്കാൾ പവറുള്ള വേറൊന്നും ഇല്ല. അള്ളാഹുവിൻ്റെ ദിക്കറാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ അദാബിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ സഹാബികൾക്കൊരു സംശയം, മുലൽ ജിഹാദു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്നതല്ലേ ഏറ്റവും വലിയ അമൽ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അല്ല, വാളെടുത്തുകൊണ്ട് അവൻ പോരാടിയാൽ അത്രയും കൂലി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ മോനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറയാണ്, ഖുർആനിൽ പറഞ്ഞത് കണ്ടിട്ടില്ലേ, വലദിക്കുറുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ ഓർക്കുക, ദിക്ർ ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇല്ലാൻ തലറിബ വിസൈഫിക്ക ഹത്താ യങ്കത്, ഒരാൾ വാളെടുത്ത് പോരാട്ടം നടത്തി വാള് പൊട്ടുകയാണ്, സുമ്മ തലറിബി ഹത്താ യങ്കത്തിയ, പൊട്ടിയ വാളിനെ വീണ്ടും മുടങ്ങാതെ ഓടാതെ മുന്നോട്ട് മുന്നോട്ട് കുതിച്ച് പോരാട്ടത്തിന് ഉപയോഗിക്കുകയാണ്, അത് വീണ്ടും മുറിയുകയാണ്, അവസാനം ചെറിയ കഷ്ണം കയ്യിലുണ്ട്, അതും പിടിച്ച് ഓടാതെ പിന്നെയും അള്ളാഹുവിന് വേണ്ടി മുന്നോട്ട് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ ദിക്കറിനേക്കാൾ വലിയ കൂലി അതിനുണ്ടെന്ന് പറയാം. പിന്നീട് ഷഹീദാകലാണുള്ളത്. അപ്പൊ ഷഹീദായി മരിക്കും വരെ ഘോരഘോരം യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിന് ദിക്കറിനേക്കാൾ കൂലി ഉണ്ടാകാം. മൊത്തത്തിൽ പറഞ്ഞാൽ യുദ്ധത്തിനേക്കാൾ പ്രതിഫലമുള്ളത് ദിക്റിനാണ്. ആ ദിക്ർ നമുക്ക് ചൊല്ലാൻ വലിയ പണിയൊന്നുമില്ല, അതിന് വലിയ പ്രയാസവുമില്ല. യുദ്ധത്തിന് പോകുന്നത് പോലുള്ള സാഹസങ്ങളൊന്നും അതിനില്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് പരിശുദ്ധ ഇസ്ലാമിനെ നമ്മുടെ കയ്യിലേൽപ്പിച്ച സ്വഹാബികൾക്ക് അവർക്കെല്ലാം അതിൻ്റെ ഒരു ഫലം കിട്ടത്തക്ക രൂപത്തിൽ നാം ദിക്ർ ദിവസേന എന്തെങ്കിലും ഒന്ന് പതിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹു വ ഹീന യുംസി, രാവിലെ സുബ്ഹി നിസ്കരിച്ച് സുബ്ഹി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി ഒരാൾ ചൊല്ലിയാൽ, വഹീനയും സി, അതുപോലെ തന്നെ വൈകുന്നേരമാകുമ്പോൾ അസറിന് ശേഷം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്തിനിടയിൽ ഒരാൾ ചൊല്ലി, അങ്ങനെ രണ്ട് നേരത്തിലായി ഒരാൾ രാവിലെയും വൈകുന്നേരവുമായി ചൊല്ലുകയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നിങ്ങനെ ചൊല്ലുകയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരു വട്ടം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അത് രണ്ടു വട്ടമായി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി മൂന്ന് വട്ടമായി. അങ്ങനെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മാത്രം പറയുന്നതിൻ്റെ പ്രതിഫലം 100 വട്ടം ഒരാൾ അങ്ങനെ ചൊല്ലിയാൽ രാവിലെയും വൈകുന്നേരവും
ചൊല്ലിയാൽ ലമ്യത്തി അഹദു യൗമൽ ഖിയാമത്തി ബി അഫ്ളല മിമ്മ ജാഅ ബി, ആഖിറത്തിലേക്ക് പല നിലയിലുള്ള ഇബാദത്തുകളുമായി ജനങ്ങൾ വരുന്നത് കാണാം. എന്നാൽ ഇയാളുടെ അത്രയും അമല് മറ്റൊരാൾക്കും കാണിക്കാനുണ്ടാവുകയില്ല. ഇയാളുടെ അത്രയും ഭാരമുള്ള അമല് തൂക്കി നോക്കാനും ഉണ്ടാവുകയില്ല. ഇയാളാണ് ഏറ്റവും കൂടുതൽ അമലുള്ളയാളായി ആഖിറത്തിലേക്ക് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്. അപ്പോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 വട്ടം രാവിലെയും വൈകുന്നേരവും പറയാൻ നമുക്ക് സാധിച്ചാൽ ആഖിറത്തിലേക്ക് പോകാൻ പിന്നെ ഭയം വേണ്ട. ഏത് സമയത്ത് എവിടെ വച്ച് എങ്ങനെ മരിച്ചാലും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വലിയ സമ്പാദ്യമുണ്ട്. മറ്റൊരു ലോകത്ത് നാം തന്നെയാണ് ചെല്ലുന്നത്. നമ്മുടെ ശരീരമാണ് അവിടെയുള്ളത്, നമ്മുടെ കണ്ണാണ് അവിടെയുള്ളത്. നമുക്ക് ഈ ഭൂമിയിൽ മരങ്ങളും സ്ഥലവും വീടുമൊക്കെ കാണുന്നത് പോലെ അവിടെയെല്ലാം കാണുവാൻ സാധിക്കും. അവിടെ അധികാരം ഇവിടെ ദിക്ര് ചൊല്ലിയവർക്ക്, ഇബാദത്ത് ചെയ്തവർക്ക്, വിശ്വാസമുറപ്പിച്ചവർക്കാണ്. ഇവിടെ ഈ ഭൂമിയിൽ നമുക്ക് വീടുണ്ടാക്കണമെങ്കിൽ പഠിച്ചാൽ, നല്ല ജോലി കിട്ടിയാൽ, കുറച്ച് പൈസ ഉണ്ടായാൽ സുഖമായി ജീവിക്കാം. അത് ഇവിടുത്തെ നിയമം. അതേസമയം മരണാനന്തര ജീവിതത്തിൽ നാം തന്നെയാണ് പോകുന്നത് എങ്കിൽ പോലും അവിടെ പഠിക്കാനോ ജോലി ചെയ്യാനോ എന്നിട്ട് സമ്പാദ്യമുണ്ടാക്കി ഇഷ്ടം പോലെ ജീവിക്കാനോ വഴിയില്ല. അവിടെയുള്ള സമ്പാദ്യം ഈ ദിക്റുകളാണ്. അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മെ ആശ്രയിക്കുന്ന ആളുകൾക്ക് മുഴുവനും പഠിപ്പിക്കാൻ നാം സന്നദ്ധമായാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മൻ ഖാല ഹീന യുസ്ബിഹു ഇനയും സി സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത്ത മറ. ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 വട്ടം പറഞ്ഞാൽ അവൻ ആഖിറത്തിലേക്ക് വരുന്നത് അത്രയും ഇബാദത്തുമായി മറ്റൊരാളും വരില്ല. വേറൊരു ഹദീസിൽ ഇങ്ങനെ തന്നെ പറയുന്നു, 100 വട്ടം രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് തന്നെ പറഞ്ഞാൽ, അത് നമ്മൾ പറഞ്ഞാൽ മറ്റൊരു പ്രതിഫലം കൂടി ഇതിന് പറയുന്നു, ഗുഫിറത് ലഹു ദുനൂബുഹു, അവൻ്റെ ദോഷങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുന്നു. വലൗകാനത് മിസ്ലു സബദിൽ ബഹരി, കടലിൻ്റെ സൈഡിൽ ഇങ്ങനെ കുന്നുകൂടുന്ന അല്ലെങ്കിൽ കടലിൽ മൊത്തമുള്ള നൊരകൾ, നൊര ഇങ്ങനെ പൊന്തി വരുന്ന നൊരകൾ എത്രയുണ്ടെങ്കിൽ ആ നൊര എത്രയുണ്ടാവും? ധാരാളം ഉണ്ടാകും. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ദോഷങ്ങളുണ്ടെങ്കിൽ പോലും അവന് അള്ളാഹു പുറത്തു കൊടുക്കും. ആ നൊരകളുടെ അത്രയും പ്രതിഫലം ദോഷമുണ്ടെങ്കിൽ പോലും അള്ളാഹു അവന് പുറത്തു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി മറക്കാതെ ചൊല്ലുക. അത് ചൊല്ലണം, ഇത് ചൊല്ലണം എന്നൊക്കെ തോന്നും. ഏറ്റവും വലിയ ദിക്ര് ഖുർആനോ അതലാണ്. എന്നാൽ അള്ളാഹു പ്രത്യേകം പറയാൻ ഏൽപ്പിച്ച സമയങ്ങളുടെ ദിക്റുകൾ ഖുർആനോത്തിനേക്കാൾ മഹത്വമുള്ളതാണ്. ഉദാഹരണത്തിന് നിസ്കാരത്തിലുള്ള ദിക്റുകൾ സുബ്ഹാനല്ലാഹി ബിഹംദി, സുബ്ഹാന റബ്ബി അല്ല ബിഹംദി, ഇതൊക്കെ സുബ്ഹാനയാണ്, അൽഹംദുലില്ലാഹി ബിഹംദി എന്നൊക്കെയുള്ള ദിക്റുകളാണ്. അത് അതിൻ്റേതായ സമയത്ത് തന്നെ ചൊല്ലണം. അവിടെ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല. അപ്പോൾ ഖുർആനിനേക്കാളും ചില സ്ഥലങ്ങളിൽ, സമയങ്ങളിൽ നിശ്ചിതമായിട്ടുള്ള ദിക്റുകൾക്ക് ഖുർആൻ ഓതുന്നതിനേക്കാൾ മഹത്വമുണ്ട്. അല്ലാത്ത ഇനി ബാക്കിയുള്ള സമയത്തൊക്കെ ഖുർആനും സ്വലാത്തുമെല്ലാം ചൊല്ലാം. ഇന്ന ദിക്ര് എന്നില്ല, ഒന്ന് മടുക്കുമ്പോൾ മറ്റൊന്ന് ചൊല്ലാം. ഹദീസുകളിൽ വന്ന പല ദിക്റുകളും പഠിച്ച് അതൊക്കെ ചൊല്ലണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ ദിക്ര് ഒരിക്കലും വിട്ടുപോകാതെ നമുക്ക് ജീവിതത്തിൽ ചൊല്ലാൻ കഴിയണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും ചൊല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ. ആ ദിക്റിൻ്റെ പവർ കൊണ്ട് അള്ളാഹു നമ്മോട് ഏർപ്പെടുത്തിയ എല്ലാ ബലാവും പരീക്ഷണങ്ങളും അവൻ തന്നെ തിരിച്ചെടുക്കുമാറാകട്ടെ. ഐശ്വര്യവും നല്ല സന്തോഷവും ആഫിയത്തും ദീർഘായുസ്സും അറിവും തൗഫീഖും എല്ലാം അള്ളാഹു എത്തിത്തരട്ടെ. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട കാട്ടുവക്ക തങ്ങൾക്കും മറ്റു സാദാത്തുകൾക്കും എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു എല്ലാ മുറാദും ഹാസിലാക്കി തരട്ടെ. വിഷമങ്ങളൊക്കെ അകറ്റട്ടെ. സ്ഥാപനങ്ങൾക്കൊക്കെ അള്ളാഹു നല്ല വരുമാനവും പുരോഗതിയും, കുട്ടികൾക്കെല്ലാം നല്ല അറിവും, നമുക്കെല്ലാം തഖ്വയും ഈമാനും നൽകട്ടെ.
ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.